അംഗീകൃത പടക്ക നിർമ്മാതാക്കളുടെ ഉൽപ്പന്നങ്ങൾ ലൈസൻസ് ഉള്ള വ്യാപാരികൾ വിൽപ്പന നടത്തണം ഇതാണ് പടക്ക കച്ചവടത്തിൽ സുപ്രീം കോടതി ഉത്തരവ് എന്നാൽ കോടതി ഉത്തരവ് അറിയാത്തവരല്ല ഓൺലൈൻ കച്ചവടത്തിന് കച്ചവടത്തിനിറങ്ങിയവർ വെബ്സൈറ്റിൽ തന്നെ ഇക്കാര്യം വ്യക്തം പോലീസ് റവന്യൂ അഗ്നിരക്ഷാസേന എന്നിവരുടെ പരിശോധനകൾക്ക് ശേഷമാണ് പടക്ക വിതരണ കേന്ദ്രം ആരംഭിക്കുന്നത് എന്നാൽ ഇത്തരം കടമ്പകളൊന്നുമില്ലാതെയാണ് ഓൺലൈൻ വ്യാപാരം നിയമലംഘനത്തിൽ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്നാണ് കേരള ഫയർ ഡീലേഴ്സ് അസോസിയേഷന്റെ ആരോപണം നിർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ കൃത്യമായ ആക്ഷൻ എടുക്കാത്ത കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സുപ്രീം കോടതി വിധി അടിയന്തരമായി നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ റിട്ടുകൊടുത്ത് അതിൻ്റെ വെയ്റ്റിംഗിലാണ് തീർച്ചയായും ഈ വർഷത്തെ വിഷു കച്ചവടം ഞങ്ങളുടെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ് അവസ്ഥ അതേസമയം കടകൾ വഴി ബുക്ക് ചെയ്തു വരുന്ന പടക്ക വിൽപ്പന സുപ്രീം കോടതി ഉത്തരവിൽ ഉൾപ്പെടില്ലെന്നാണ് പോലീസ് പറയുന്നത് കോടതി ഉത്തരവിൽ ഇ കോമേഴ്സ് എന്നുള്ളതിന് വ്യക്തമായ നിർവചനമില്ലാത്തതാണ് ഓൺലൈൻ പടക്ക കടത്തുകാർക്ക് തുണയാകുന്നത് രണ്ടായിരത്തി എട്ടിലെ സ്ഫോടക വസ്തു നിയമം അനുശാസിക്കുന്ന ചട്ടങ്ങളോടെ മാത്രമേ പടക്കം സൂക്ഷിക്കാനും വിൽക്കാനും അനുമതിയുള്ളൂ എന്നിരിക്കെയാണ് നിയമത്തിന്റെ പഴുതുകൾ മറയാക്കി ഓൺലൈൻ വിൽപ്പന പൊടിപൊടിക്കുന്നത് ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ